പാലക്കാട് ആനക്കരയിൽ ജപ്പാൻ ജ്വരമെന്ന് സംശയം. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സ്രവ പരിശോധനാ ഫലം പോസിറ്റീവാണ്. കുഞ്ഞിന്റെ രക്തസാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്കായി ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങൾ ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകും. ശ്രീജിത്ത്, ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പരിശോധന ഈ ആനക്കര ഭാഗത്ത് നടന്നിട്ടുണ്ടോ? ഒപ്പം എന്തെങ്കിലും മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ ആരോഗ്യവകുപ്പുമായും അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുമായും ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകാൻ എന്തായാലും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മളോട് പറഞ്ഞത് ഈ കുഞ്ഞിനെ നിരീക്ഷിച്ചു വരികയാണ്. ഈ കുഞ്ഞിന്റെ രക്തസാമ്പിൾ ക്ഷമിക്കണം സവ സാമ്പിൾ പരിശോധനയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് അയച്ചിരുന്നത്. ഇതിന്റെ റിസൾട്ടാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. ഇത് പോസിറ്റീവായി ആയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണമായി പറയുന്നത്. എന്തായാലും 70% ജപ്പാൻ ജ്വരമാണ് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഇവരെല്ലാം തന്നെ ഉയർത്തുന്നത്. ഇനി കുട്ടിയുടെ രക്തസാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. ഇത് ഉടൻ തന്നെ ഇന്ന് രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വിവരമാണത്. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെയാണ് ഈ രക്തസാമ്പിളും പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആനക്കര മേഖലയിൽ ശക്തമായ പരിശോധനകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആനക്കരയിൽ ജപ്പാൻ ജ്വരമെന്ന സംശയം. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സ്രവ പരിശോധനാ ഫലം പോസിറ്റീവാണ്. കുട്ടിയുടെ രക്തസാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്കായി ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാരൻ.